എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ പപ്പായ കണ്ടോ, ഇത് വലിയൊരു മരമാണ് ഈ പപ്പായ. അപ്പോൾ ഇതിനെ നമ്മൾ കുള്ളം പപ്പായ ആക്കാൻ പോവാണ്. ആ വീഡിയോ ആണ് ഇന്നുള്ളത്. അപ്പോൾ എല്ലാവരും അവസാനം വരെ വീഡിയോ കാണാം. വീഡിയോയിലോട്ട് പോവാം. ഈ കാണുന്ന പപ്പായ മരം കണ്ടോ, ഇതിനെ നമ്മൾ ഇതൊരു 10-12 അടിയിലേറെ ഹൈറ്റുണ്ട്. ഇതിനൊരു 3-4 അടി ഹൈറ്റിലോട്ട് മാറ്റിയാണ് നമ്മൾ, അത്ര ഷോർട്ടാക്കി എടുക്കുന്ന ഒരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. അങ്ങനെ ഈ മരത്തിൻ്റെ ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ അത് ചെയ്യുന്നത്. പാതി ഭാഗം കട്ട് ചെയ്ത് നിർത്തിയിട്ട് നമ്മൾ പ്ലാസ്റ്റിക് വെച്ചിട്ട് അതിൽ ചകിരിച്ചോറ് നിറച്ചുകൊണ്ടാണ് ഇതിനെ ബട്ടി എന്ന പോലെ ആക്കുന്നത്. അപ്പോൾ കാണാം നമുക്ക്. ഇവിടെ കട്ട് ചെയ്തിട്ട് ആണ് നമ്മൾ പുള്ളനാക്കുന്നത്. ഇതിനെ നല്ല ഷാർപ്പായിട്ടുള്ളൊരു കത്തിയെടുത്ത് ഈ കാണുന്നത് പോലെ ഈ മരത്തിൻ്റെ പകുതിയോളം കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം ഇതുപോലൊരു പ്ലാസ്റ്റിക് കവർ കയറ്റി വെക്കുക അതിനകത്തോട്ട്. ഈ പ്ലാസ്റ്റിക് കവർ കയറ്റി വെക്കുന്നത് ഇതിനകത്തോട്ട് ചകിരിച്ചോറിൻ്റെ മിശ്രിതം നിറച്ച് വെക്കാൻ വേണ്ടിയിട്ടാണ്. ഈ പ്ലാസ്റ്റിക് കവർ വെച്ചതിന് ശേഷം അതിൻ്റെ മുകൾ വശം ഈ കാണുന്ന പോലെ ഒരു വള്ളി എടുത്ത്, ഒരു പ്ലാസ്റ്റിക് വള്ളി എടുത്തിട്ട് മുകൾ വശം കെട്ടിക്കൊടുക്കുക. ഈ കവറിൻ്റെ മുകൾ വശം നല്ലവണ്ണം കെട്ടിയതിന് ശേഷം ഇതിനകത്തോട്ട് നമുക്ക് ചാണകപ്പൊടിയും മണ്ണും ചകിരിച്ചോറും കൂടെയുള്ള മിക്സറും നിറച്ച് കെട്ടി വെക്കണം. ആവശ്യത്തിനുള്ള വെള്ളം കൂടെ മിക്സ് ചെയ്തിട്ട് വേണം ഇത് ഈ പ്ലാസ്റ്റിക് കവറിനകത്തോട്ട് വെച്ച് കെട്ടാൻ. അങ്ങനെ ഈ പപ്പായ മരത്തെ നമ്മൾ പാതി കട്ട് ചെയ്ത് നിർത്തി അതിനകത്തോട്ട് പ്ലാസ്റ്റിക് കയറ്റി വെച്ചു. ഇനി അത് അതിനകത്തോട്ട് നമ്മൾ ഈ ചകിരിച്ചോറ് വെച്ചിട്ട് കെട്ടി വെക്കുകയാണ്. ചെറിയ നനവോട് കൂടിയിട്ട് ചകിരിച്ചോറ് ഉണ്ടാക്കി വെച്ചിട്ട് അതിനകത്തോട്ട് കൂടി വെക്കുകയാണ്. ചകിരിച്ചോറിൻ്റെ മിശ്രിതം ഇതിനകത്തോട്ട് നിറച്ചിട്ട് ഇനി നമുക്ക് ഒരു പ്ലാസ്റ്റിക് വള്ളി ഉപയോഗിച്ചിട്ട് നന്നായി കെട്ടി വെക്കാം. പിന്നീട് ഇതിനകത്തോട്ട് ഇനി പുറത്തുനിന്നുള്ള മഴവെള്ളവും മറ്റൊന്നും കയറാൻ പാടില്ല. ആ രീതിയിൽ നല്ല രീതിയിൽ കെട്ടി വെക്കാം. വെള്ളം ഓവറായാലും ഇത് അഴുകിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വെള്ളം ഒരു ആവശ്യത്തിന് പാകത്തിനേ പാടുള്ളൂ. ഒത്തിരി ആയാലും ഇത് ഈ പപ്പാഴ മരത്തിൻ്റെ ആ കട്ട് ചെയ്ത ഭാഗം അഴുകിപ്പോകും. ഒരിക്കലും ഇത് ഇളകിപ്പോകരുത്. ഇളകാത്ത രീതിയിൽ വേണം നമ്മൾ നല്ല ടൈറ്റിൽ ഇത് കെട്ടി വെക്കണം. കാരണം ഇളകിപ്പോയാൽ വളരെ സോഫ്റ്റായിട്ട് വരുന്ന ആ വേരുകളെല്ലാം പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇളകാത്ത രീതിയിൽ വേണം ഇത് കെട്ടി വെക്കാൻ. അങ്ങനെ നമ്മൾ ചകിരിച്ചോറെല്ലാം ഈ പ്ലാസ്റ്റിക്കിനകത്താക്കി അപ്പോൾ ആദ്യം കട്ട് ചെയ്തതിലോട്ട് വെച്ച് കെട്ടി വെച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ കെട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 10-40 ദിവസത്തിന് ശേഷം ഇതിനകത്ത് വേര് കെളുത്ത് വരും. വേര് വന്നതിന് ശേഷം ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ വേറെ ഒരു ചട്ടിയിലോട്ടോ അല്ലെ വേറെ എവിടെയെങ്കിലും മാറ്റി നടാം. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് കാ പിടിച്ച് വരും. ഇത്ര ഭയങ്കര ഹൈറ്റ് കുറഞ്ഞായിരിക്കും. അങ്ങനെ ബോൺസായി പോലെ കുള്ളൻ പപ്പായ നമുക്ക് കിട്ടും. അപ്പം ഇനി 45 ദിവസത്തിന് ശേഷം ആ